നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജയെ BJPയുടെ ദേശീയ അധ്യക്ഷനാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയപരമായ നീക്കം ഇപ്പോൾ BJPയിലെ വിമതപക്ഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കൃത്യമായി അതൊരു പണിയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇരുവർക്കും വസുന്ധര രാജയെ ഇഷ്ടമേ അല്ല. അതായത് അവരുടെ രാഷ്ട്രീയ സ്വഭാവ ശൈലിയെ ഒരിക്കലും അംഗീകരിക്കാത്തവരാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. വാസ്തവത്തിൽ അവരെ മാറ്റി നിർത്താൻ, മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ നന്നേ പണിപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. രാജസ്ഥാനിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് ഭജൻലാലാണ്. അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ നിരവധി ആയിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. അവിടെ ഒന്നും തന്നെ വസുന്ധര രാജയുടെ പേര് ഉയർത്തിക്കാട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രമിച്ചു. ഗജേന്ദ്രസിംഗ് ഷെഖാവത്തോ അർജുൻ റാം മേഘ്വാളോ മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ച് വന്നപ്പോൾ അവിടെ വലിയ തോതിലുള്ള എതിർപ്പ് രൂപീകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയാണ് ഒരു പുതുമുഖത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വസുന്ധര രാജയെ മറ്റ് സ്ഥാനങ്ങൾ കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു ശക്തമായ നീക്കം ഉടലെടുത്തിരുന്നു. പക്ഷേ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള വളരെ ടാക്ടിക്കൽ മൂവാണ് നരേന്ദ്രമോദി കൃത്യമായി ഇതിനെക്കുറിച്ച് നടത്തിയത്. ഒരിക്കലും വസുന്ധര രാജയെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ ഇനി കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടെ നീങ്ങുകയായിരുന്നു എന്ന് വ്യക്തം. എന്നിട്ടും ഇപ്പോൾ മോദി ഉടറുകയാണ്. വസുന്ധരയെ ദേശീയ അധ്യക്ഷയാക്കാനുള്ള രാഷ്ട്രീയ നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് പിന്തുണയുമായി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു സങ്കീർണമായ പ്രശ്നം BJPക്കുള്ളിൽ തന്നെ ഉടലെടുത്തിരിക്കുന്നു എന്ന് വ്യക്തം. മഹാരാഷ്ട്രയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറി നിൽക്കുന്ന അവസ്ഥയാണ് നിതിൻ ഗഡ്കരിക്കുള്ളത്. അദ്ദേഹം കൃത്യമായും വലിയ തോതിൽ BJP നേതൃത്വത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പരസ്യമായി തന്നെ. അതുകൊണ്ട് നിതിൻ ഗഡ്കരിയെ അനുനയിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി വന്നിരിക്കുന്നു. അതിനിടയിലാണ് വസുന്ധര രാജയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗഡ്കരി പുതിയ പ്ലാൻ ഇട്ടിരിക്കുന്നത്. വസുന്ധരയെ ക്യാബിനറ്റിൽ പോലും എത്തിച്ചില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വസുന്ധര രാജയെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉടലെടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. JP നദ്ദയെക്കാളൊക്കെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവാണ് വസുന്ധര. എന്തിനധികം പറയുന്നു, അമിത്ഷായെക്കാളൊക്കെ എത്രയോ എത്രയോ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവ്. എന്നിട്ടും വസുന്ധരയ്ക്ക് ഒരു ഗോഡ് ഫാദർ ഇല്ല എന്നുള്ള രീതിയിൽ അവരെ തഴഞ്ഞു എന്ന് തന്നെയാണ് അവരെക്കുറിച്ച് ഇപ്പോൾ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ പരോക്ഷമായി പറയുന്നത്. അദ്വാനി പക്ഷക്കാരിയായ വസുന്ധരയെ അകറ്റി നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിമതപക്ഷം ശക്തമായി ഉന്നയിക്കുമ്പോൾ അമിത്ഷായ്ക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ്.